കൊറോണ വ്യാപനത്തെ തുടർന്ന് സാമ്പത്തിക രംഗത്ത് ഉടലെടുത്ത പ്രതിസന്ധി മൂലം പരമ്പരാഗത മരപ്പണികൾ ഗണ്യമായി കുറഞ്ഞതോടെ അതിജീവനത്തിനായി പുതുവഴി തേടുകയാണ് പെരുമ്പാവൂർ കൂടാലപ്പാട് സ്വദേശി ബേബി ഗോവിന്ദൻ. രാമായണ മാസക്കാലത്ത് ഗ്രന്ഥങ്ങൾ വെച്ച് വായിക്കാൻ ഉതകുന്ന മരത്തിൽ തീർത്ത ഗ്രന്ഥപീഠങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തി ശ്രദ്ധേയനാവുകയാണ് അദ്ദേഹം. പാരമ്പര്യമായി മരപ്പണി ചെയ്തു വന്നിരുന്നതാണ് ബേബി ഗോവിന്ദൻ. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഗ്രന്ഥപീഠങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടിരുന്നു. രാമായണ മാസക്കാലത്ത് ഇതിന് ആവശ്യക്കാരുണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് പണികൾ തുടങ്ങിയത്. നിലത്ത് പലകയോ പായയോ തയ്യാറാക്കി അതിലിരുന്ന് മുൻപിൽ സരസ്വതി പീഠം എന്നറിയപ്പെടുന്ന ഗ്രന്ഥപീഠത്തിൽ വെച്ചാണ് പണ്ട് ആചാര്യന്മാർ രാമായണവും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും വായിച്ചിരുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ രാമായണം പാരായണം ചെയ്യുമ്പോൾ ഇതിന് ഒരു അടിത്തട്ട്, രാമായണം വയ്ക്കാൻ വേണ്ടി ആ പുസ്തകം വയ്ക്കാൻ വേണ്ടി ഒരു അടിത്തട്ടുണ്ടായിരുന്നു. പുസ്തകം നിലത്ത് വയ്ക്കാൻ പാടില്ല. അതിനെ ആസ്പദമാക്കി അതിനൊരു അടിത്തട്ടുമുണ്ടായിരുന്നു. ആ അടിത്തട്ടിന് പേരാണ് ഗ്രന്ഥപീഠമെന്നോ സരസ്വതി പീഠമെന്നോ വ്യാസപീഠമെന്നോ പറഞ്ഞിരുന്നു. പുതിയ തലമുറയെ ഇത്തരം ചിട്ടകൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടിയുണ്ട് ഈ ഉദ്യമത്തിന് പിന്നിൽ. ദേവഗണത്തിൽപ്പെട്ട വരിക്കപ്ലാവിലാണ് ഇദ്ദേഹം ഗ്രന്ഥപീഠങ്ങൾ നിർമ്മിക്കുന്നത്. പത്തങ്കുലം നീളത്തിലും എട്ടങ്കുലം വീതിയിലും തച്ചുശാസ്ത്ര കണക്കിലെ ഉത്തമ അളവിലുള്ള ഗ്രന്ഥപീഠങ്ങൾ ഒറ്റത്തടിയിലാണ് പണി തീർക്കുന്നത്. തടിയെ വേർപെടുത്താതെ തന്നെ ഉളിയുപയോഗിച്ച് രണ്ടു ഭാഗങ്ങളായി മാറ്റുന്ന കൈവേല സൂക്ഷ്മമായി ചെയ്യേണ്ടുന്ന ഒന്നാണ്. ഒരു ഗ്രന്ഥപീഠം ചെയ്തെടുക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തെ പ്രയത്നം ആവശ്യമായി വരുന്നു. ജനം, ആലുവ.